സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനത്തിന് മന്ത്രിസഭായോഗം തീരുമാനമായി. ജൂൺ 9 അർദ്ധരാത്രി തുടങ്ങി ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസം നിരോധനം നീളും. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കും. ട്രോളിംഗ് നിരോധനം അഡ്വക്കേറ്റ് ബോർഡ് സെബാസ്റ്റ്യനെ PSC അംഗമായി ശുപാർശ ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഹൈക്കോടതിയിൽ 3 വർഷ കാലയളവിലേക്ക് സ്റ്റേറ്റ് അറ്റോർണിയായി കൊച്ചി എളമക്കര സ്വദേശിയായ അഡ്വക്കേറ്റ് N. മനോജ് കുമാറിന് പുനർനിയമനം നൽകും. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂറിലെ തൊഴിലാളികളുടെ ക്ഷാമബദ്ധ കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ട്രോളിംഗ് എന്ന് നോക്കാം. ലോകത്ത് ഇന്ന് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വിനാശകരമായ ഒരു മത്സ്യബന്ധന സംവിധാനമാണ് ട്രോളിംഗ്. മത്സ്യക്കുഞ്ഞുങ്ങളെയും മത്സ്യത്തിന് ജീവിക്കാൻ ആവശ്യമായ പരിസ്ഥിതിയും പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് മത്സ്യബന്ധന സംവിധാനം പ്രവർത്തിക്കുന്നത്. പല രാജ്യങ്ങളിലും പൂർണ്ണമോ ഭാഗികമായോ മത്സ്യബന്ധന നിരോധനം നടപ്പിൽ വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യ 1979 മുതൽ ട്രോളിംഗ് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. അയൽ രാജ്യമായ ശ്രീലങ്കയിലും 2018 മുതൽ വർഷം മുഴുവൻ ട്രോളിംഗ് നിരോധനമുണ്ട്. ഇന്ത്യ സമുദ്രത്തിന്റെ തീരരാഷ്ട്രങ്ങളിൽ ഏറ്റവും കുറവ് നിരോധന കാലയളവുള്ളത് ഇന്ത്യയിലാണ്, 61 ദിവസം. കെനിയയിലും സൌത്ത് ആഫ്രിക്കയിലും ബഹ്റൈനിലും 4 മാസവും സൌദി അറേബ്യയിൽ 5 മാസവും മഡഗാസ്കറിലും മൊസാംബിക്കിൽ നിന്നും 3 മാസവും നിരോധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സർക്കാർ നിയമിച്ച ഡോക്ടർ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് 1988 മുതൽ ട്രോളിംഗ് നിരോധനമുണ്ട്. 1994 മുതൽ 2018 വരെ 47 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇന്ത്യ സർക്കാർ പുറംകടലിൽ 61 ദിവസം നിരോധിച്ചതിനെ തുടർന്ന് മറ്റ് പല സംസ്ഥാനങ്ങളും നിരോധനം 61 ദിവസമായി നിജപ്പെടുത്തി. കേരളം ഇപ്പോഴും 52 ദിവസമാക്കി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. 60 ദിവസമാക്കി നിരോധനം വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ 2 വർഷവും നിലപാടെടുത്ത സർക്കാർ തീരുമാനം ഈ വർഷവും മന്ത്രി ആവർത്തിച്ചിരുന്നു. മത്സ്യമേഖലാ പരിപാലനത്തിലെ ഒരു ഭാഗം മാത്രമാണ് ട്രോളിംഗ് നിരോധനം. ഇതോടൊപ്പം പരമ്പരാഗത മേഖലയിലും ആവശ്യമായ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. ചെറു മത്സ്യങ്ങളുടെ പിടുത്തം കർശനമായി തടയേണ്ടതുണ്ട്. വല, യാനം, കണ്ണിവലുപ്പം തുടങ്ങിയവരും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. 2012 കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് പുതിയ യാനങ്ങൾക്ക് രജിസ്ട്രേഷൻ നൽകിയില്ല എന്ന തീരുമാനവും കർശനമായി പാലിക്കേണ്ടതുണ്ട്. നിരോധന കാലയളവിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫൈബർ വള്ളങ്ങളുടെ പ്രവർത്തനവും നിരോധിക്കേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് സംസ്ഥാന സമുദ്ര മത്സ്യബന്ധന നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെ തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ തീരുമാനിക്കേണ്ടതും. അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ ചില ആവശ്യങ്ങളും പരിഗണിക്കുകയും ഗൌരവത്തിലെടുക്കുകയും വേണം. നിരോധനം ബാധകമാകുന്ന മേഖലകളിൽ സൌജന്യ റേഷനടക്കം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും തമിഴ്നാടും കർണാടകയും ചെയ്യുന്നതുപോലെ സാമ്പത്തിക സഹായം ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പകരം പഞ്ഞമാസ ആനുകൂല്യത്തിന്റെ ഒരു ഗഡു വിതരണം ചെയ്യും. മേഖലയിലെ സുരക്ഷ കാര്യക്ഷമമാക്കാനും തൊഴിലാളികളുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധന കർശനമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സ്യ ഉൽപാദനം നടന്ന 2022 ശേഷം നടക്കുന്ന ആദ്യത്തെ നിരോധനമാണ് 2023. കഴിഞ്ഞ 10 വർഷമായി അപ്രത്യക്ഷമായ മത്തിയടക്കമുള്ള മത്സ്യങ്ങൾ ഈ വർഷം തിരികെ എത്തിയിരുന്നു. 2022 6.89 ലക്ഷത്തോളം ടൺ മത്സ്യം നാം പിടിച്ചിരുന്നു. ഉപരിതല മത്സ്യങ്ങളായ മത്തിയും അയലയും ധാരാളം ലഭിച്ചു. 2012 3.98 ലക്ഷം ടൺ മത്തി പിടിച്ചെടുത്ത സ്ഥാനത്ത് 2021 കേവലം 3 ടണ്ണിലേക്ക് ഉൽപാദനം കൂപ്പുകുത്തിയിരുന്നു. ഒരു മത്സ്യവരൾച്ചാ പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഏതായാലും കാലാവസ്ഥ അനുകൂലമായതിനാലും കോവിഡ് കാലത്തെ നിരോധനം മൂലവും കഴിഞ്ഞ വർഷം ഉപരിതല മത്സ്യങ്ങൾ ഗണ്യമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഗണ്യമായൊരു വിഭാഗം ചെറു മത്സ്യങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.